പ്രസാദേട്ടൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ്. അൽമോഡ എന്നുള്ളൊരു പട്ടണത്തിൻ്റെ അടുത്ത് ഒരമ്പലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഷെയർ ചെയ്തത്. മലയുടെ മുകളിലുള്ളൊരു അമ്പലമാണ്. ഒരു കൊച്ചു വീഡിയോ ആണ്, പക്ഷേ വളരെ കൗതുകം തരുന്ന ഒരു അമ്പലമാണ്. അതിൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളുമാണ് ഈ കൊച്ചു വീഡിയോ ഉള്ളത്. അതുകൊണ്ട് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതിൻ്റെ സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വാതിലുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. കസാർദേവി എന്നുള്ള ഗ്രാമത്തിൽ അൽമോഡ ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കസാർദേവി എന്നുള്ള ഗ്രാമം നമ്മുടെ ഉത്തരാഖണ്ഡിലെ എന്താ പ്രകൃതി ഭംഗി. കസാർദേവി ടെമ്പിൾ മറ്റേ ആരോ ബോർഡ് കാണാണ്ട് നമുക്ക് മീതേക്ക് കയറി നോക്കണം. നല്ല രസമുള്ള കാഴ്ചകളാണ്. അങ്ങനെ മുകളിലേക്ക് കയറി പോകണം. ഒരു പ്രവേശന കവാടം കണ്ടില്ലേ, ആ കവാടത്തിൽ കൂടെ വേണം നമുക്ക് കയറി പോവാൻ. നമുക്ക് കയറിപ്പോവാം. നിങ്ങളെ കസാർദേവി ടെമ്പിള് നമുക്ക് കാണാം. വേ ടു കസാർദേവി ടെമ്പിൾ വലിയൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കയറി പോവാം. കുത്തനെ മണിയടിച്ചിട്ട് വേണം പോവാൻ. മണിയടിച്ച് പ്രാർത്ഥിക്കാന്ന് കേട്ടില്ലേ. നല്ല സ്റ്റെപ്പാണ്. നടക്കാൻ വയ്യാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് ഓടി കയറാം. അങ്ങനെ കയറി കയറി നമുക്കങ്ങനെ പോവാം. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. കണ്ടോ, താഴെ നമുക്ക് കാണാം റോഡ്. നമ്മുടെ വാഹനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം. അങ്ങനെയാണ് നമുക്ക് നമ്മളെ പ്രവേശന കവാടം കയറിയിട്ടാണ് വന്നത്. ഈ വഴി കൂടെ കയറിയാണ് വന്നത്. നമ്മളിതിൻ്റെ മുകളിലെത്തി. ഇനി സ്റ്റെപ്പ് കയറി വേറൊരു പ്രവേശന കവാടത്തിൻ്റെ അത് കയറി മുകളിലേക്ക് പോവാം. ാണ് ഒഫീഷ്യലായിട്ടുള്ള വഴി. വീണ്ടും കയറാം നമുക്ക്. മുകളിൽ കാണുന്നതാണ് അമ്പലം. അത് ആ വഴിയും നമുക്ക് കയറി പോകാൻ പറ്റും, ഈ വഴിയും കയറി വരാൻ പറ്റും. ഈ വഴിയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്ത്. ഈ വഴി കൂടെ നമുക്ക് കയറി പോവാം. അമ്പലത്തിൻ്റെ മണിയടി ശബ്ദം കേൾക്കുന്നുണ്ട്. ലേശം ചുറ്റി വളഞ്ഞാലും നമുക്കിവിടെ നല്ല വഴിയാണ്. അതുകൊണ്ട് ഈ വഴി നമ്മൾ വെച്ചത്. ഈ വഴി ഇങ്ങനെ ചുറ്റി വളഞ്ഞ് കയറാം. കണ്ടോ, സുഖമായിട്ട് കയറിപ്പോകാൻ കഴിയും. ഇനി നമുക്ക് മുകളിലേക്ക് അങ്ങനെ മുകളിൽ വരെ പോവാം. അങ്ങനെ നമ്മളേറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. കണ്ടോ, ആ അത്രയും വഴി കടന്നിട്ടാണ് നമ്മൾ വരുന്നത്. ദൂരത്ത് കണ്ടോന്നറിയില്ല, പല ലെയറുകൾ. ഈ കാർ നിൽക്കുന്ന ഭാഗത്തല്ല, അതിൻ്റെയും താഴത്തുനിന്നാണ് കയറി വരുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ മുകളിലെത്തി. ചെറിയ അമ്പലമാണ്, അമ്പലത്തിൻ്റെ വലിപ്പമല്ല കാര്യം. അമ്പലത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം. കസാർദേവി ടെമ്പിൾ
നല്ല പുതിയ രീതിയിൽ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എസ് ആർ ദേവി പഹലി ബാർ 1890 എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ കാഴ്ച. അമ്പലത്തിലെ മൂന്നാമത്തെ പ്രവേശന കവാടം ഒക്കെ രസമാണ്. ഈ പ്രവേശന കവാടം വലിയ മണിയുണ്ടെന്ന് നമുക്ക് അടിക്കാം. ഓ, അമ്പലം ഒരു നോവൽ ഷേപ്പാണ് കേട്ടോ. എന്താ നോക്കൂ, പാറപ്പുറം പാറയുടെ ഉള്ള ഗുഹയുടെ ഉള്ളിലാണ്. ഓ, കാഴ്ചകൾ പ്രമാദമാന കാഴ്ചകളാണ് കേട്ടോ. എന്താണ് കാണുന്നേ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ മുകളിൽ വേറെ അമ്പലം ഉണ്ട്, അത് നമുക്ക് കാണണം. അവിടെയും പോയിട്ട് വരാം. നമുക്ക് അപ്പുറത്തും കാണാം, ഈ പുറത്തും കാണാം, രണ്ടു പുറത്തും കാണാം. ഓഹോ, ഏതേതാ വലുതെന്ന് അറിയില്ല കേട്ടോ. കാഴ്ച ആ മലയുടെ മുകളിലാണ് അപ്പോൾ നമ്മൾ നിൽക്കണതേ, ആ ഉയരത്തിലേ. ഏതേതാ കേമെന്ന് അറിയില്ല കേട്ടോ, ഗംഭീരം തന്നെ പറയാൻ പറ്റുള്ളൂ. ഓ, അവിടെ ഒരു പാറുണ്ട്, ആ പാറക്കെട്ടിൽ നമുക്ക് കയറി നിൽക്കണം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തൊഴുതിട്ട് വരാം. രണ്ട് പടുകൂറ്റൻ സിംഹങ്ങൾ നമുക്ക് കാവലൊക്കെ ഉണ്ട്. ആ സിംഹത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് സിംഹ ഉത്തരവിക്കില്ലായിരിക്കും, മുകളിലേക്ക് കയറാം. ഇതാണ് അമ്പലം, കസാർ ദേവി ടെമ്പിൾ. അവിടെയുണ്ട് ഒരു തൊഴുതിട്ട് വരാം. ഈ ഗുഹയ്ക്കുള്ളിലാണ് അമ്പലം. ഗുഹ ഒന്നുകൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. കണ്ടോ, വലിയ പാറക്കെട്ടാണ്. ആ പാറക്കെട്ടിൻ്റെ ഒരു ഭാഗം തുറന്നിട്ടാണ് അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മാതിരി അതിൻ്റെ അപ്പുറത്ത് വേറൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്കും കൂടി നമുക്ക് പോകണം. പോയി വരുന്ന സമയത്ത് ഈ പാറക്കെട്ടിനും കൂടി പോകണം. പഴയ മാതിരി നമുക്ക് മണിയടിക്കാം. വീട്ടു ലോഡ് ശിവ, ശിവ ടെമ്പിളാണ്. മണിയടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി വരാം. വരൂ. ये सही है? मजा आ रहा है? അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിയുണ്ട്. അതും ഒരു ഗുഹാക്ഷേത്രമാണ്. കണ്ടോ, പാറക്കെട്ട് താഴത്തേക്കുള്ള കാഴ്ച ഒന്നുകൂടി രസമാണ്. ഈ അമ്പലത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ തൊഴുതത്. ഇങ്ങനെയാണ് നമ്മൾ കയറി വന്നത്. കണ്ടോ, അയ്യോ, അവിടെ ഒരു കെട്ടിട സമുച്ചയം. ഓ, നമ്മുടെ പട്ടണം ഇവിടെയാണെന്ന് തോന്നുന്നു. വാസിയായിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ കല്ലൊക്കെ പതിച്ച് വെച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിലേക്ക് കയറാം. ശാന്തരേ, സംസാരിക്കാൻ പാടില്ല. ശിവായ കാഴ്ചകൾ കാണാം. നദി ഉണ്ട് ഇവിടെ, താഴത്തേക്കുള്ള ഇറക്കമുണ്ട്. അമ്പലം നമുക്ക് നാലുപുറുള്ള കാഴ്ചകൾ കാണാം. കണ്ടില്ലേ, ഓ ഓ ഓ ഓ ഓ
ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ കാഴ്ചകൾ ഇതാണ്. കൊടിക്കൂറയും കൊടികൂറണങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഒരു ഇതുണ്ട്. നമുക്ക് പോയി കാണാം. ആദ്യം തൊഴുതിട്ട് വരാം. അന്ത്യം വണങ്ങിയിട്ട് ഈ ഗേറ്റ് കടന്ന് തൊഴുതു, അസലായിട്ട് തൊഴുതു. ഗേറ്റ് കടന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി നോക്കാം, ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഷെഡുണ്ട്, എന്തോ ആവശ്യത്തിനായിട്ട് ഇതാണ്. സാരാക്കണ്ട. ഇവിടെ ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. അവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്, മുമ്പിൽ നന്ദിയുണ്ട്. അതിൻ്റെ നാല് പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, തണുപ്പിറങ്ങി തുടങ്ങി. ഓ, അവിടെ ഇതൊരു വീടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമാണ്. പക്ഷേ മഞ്ഞ് മൂടി തുടങ്ങിയതുകൊണ്ട് എത്രണ്ടും വിഷ്വൽസ് ക്ലിയർ ആവും നമുക്ക് മനസ്സിലാവുന്നില്ല. ദേവദാരുവും പൈൻമരങ്ങളിലും വളരെ റിച്ചായിട്ടുള്ളൊരു സ്ഥലമാണ്. ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ നാടിൻ്റെ പ്രത്യേകത അതാണ്. നല്ലൊരു രസമുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. എത്ര നേരം എന്നാലും നമുക്ക് മടുക്കില്ല. വെയിലുണ്ടെങ്കിൽ കൂടി നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരുണ്ട്, നല്ല കോടയുണ്ട്. ഇതാണ് നമ്മൾ ഇറങ്ങി വന്നത്തെ കാഴ്ച. ഇതാണ് നമ്മൾ വന്ന അമ്പലം. അപ്പോൾ സജീഷ് നമ്മുടെ ഒപ്പം ഉണ്ട്. എന്താണ് കസാർദേവി ടെമ്പിളിൻ്റെ പ്രത്യേകത? കസാർദേവി ടെമ്പിൾ ഉത്തരാഖണ്ഡിലെ കുമൗൺ റീജിയണിൽ അൽമോറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 15 കിലോമീറ്റർ പോയിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. സ്വാമി വിവേകാനന്ദൻ കുറച്ച് കാലം തപസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് ഈ സ്ഥലത്തൊരു ഗുഹയിൽ. അതുപോലെ തന്നെ ലോകത്തിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് ഏലിയൻ റിഡ്ജ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന 3 സ്ഥലങ്ങളിലെ ഒരു സ്ഥലമാണ് ഈ കസാർദേവി. 2 സ്ഥലങ്ങൾ, ഒന്ന് യു കെയിലും പിന്നെ ഒന്ന് അമേരിക്കയിലുമാണ്. അങ്ങനെ കുറേ പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണത്. നല്ലൊരു വൈബ് കൂടി, നല്ല വൈബാണ് ഈ സ്ഥലത്ത്. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുമൗൺ റീജിയണിലെ മൊത്തം പീക്സും വെദർ ക്ലിയർ ആണെങ്കിൽ, കാലാവസ്ഥ ക്ലിയർ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെ പണി? നല്ല രസമുള്ളൊരു വേറൊരു കാഴ്ചപ്പെടി നമുക്ക് കാണാം. ചെറിയ പൂക്കൾ നിരന്ന് നിൽക്കണത്. സൂം ചെയ്ത് കാണിക്കാം. ഓ, അതൊരു സുന്ദരം കാഴ്ചയാണ് കേട്ടോ. ദൂരെ നമ്മുടെ അൽമോറ സിറ്റി വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അവിടെ മാത്രം വെയിലുള്ളതുകൊണ്ട് നമ്മൾ തൊഴുതിറങ്ങിയ അമ്പലത്തിൻ്റെ താഴെ നമ്മൾ ആ ഗുഹ കണ്ടു. നമ്മുടെ ഒരു പാറക്കല്ല് കണ്ടു, അതിൻ്റെ അടിയിലൊരു ഗുഹയുണ്ട് കേട്ടോ. ആ ഗുഹയിൽ വെച്ചിട്ടാണ് ഇവിടെ വിവേകാനന്ദൻ തപസ് ചെയ്തിരുന്നത് എന്ന് പറയുന്നത്. ഏത് മനുഷ്യനും വിവേകാനന്ദനാവും ഇവിടുത്തെ ഗുഹയിൽ തപസ് ചെയ്ത എന്ന് ഒരു വചനമുണ്ട്. കാരണം നോക്കൂ, ആ ഗുഹയുടെ കാഴ്ചകൾ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് ഇറങ്ങാൻ കഴിയുന്ന ഒരു ഗുഹയാണ്. ഞാനൊന്ന് ഇറങ്ങി നോക്കി. നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. ഈ ഗുഹയുടെ ഉള്ളിലാണ് നമ്മളിരിക്കുന്നത്. കഷ്ടി ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഗുഹയാണിത്. ഇനി നമുക്ക് ഇന്ന് പുറത്തേക്ക് പോരാം. ഞാൻ പറയാം, വേണ്ട. പാറക്കൂട്ടം അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോണത് കണ്ടോ. എന്ത് രസം എന്നറിയാം, അവിടെ നിന്ന് പോവാതെ എങ്ങനെയാ നമ്മൾ തിരിച്ചു പോവുക അറിയില്ല. മുകളിൽ നമ്മുടെ അമ്പലത്തിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. വഴി കുറച്ച് ചവിട്ടബിളാണ്, കുഴപ്പമില്ല. കല്ലുണ്ടെന്നേ ഉള്ളൂ, നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ആ പാറയുടെ ഭംഗി, ഓ അയ്യോ, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ പാറകളാണ്ടോ. എന്താ അതിൻ്റെ ഒരു ഉതിപ്പ്. അയ്യയ്യയ്യോ, പടുകൂറ്റം പാറയാണ്ട്, പുറത്തേക്ക് അങ്ങനെ തള്ളി നിൽക്കണ പാറയാണ് കേട്ടോ. ആ പാറയുടെ കാഴ്ചയാണ് അത്. ഒന്ന് കയറി നോക്കാൻ മുമ്പില്ലേ.
वाह 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 तुम्हारा यार तुम्हारे हाथ में ही बैठ के खाना खा रहा हूं मैं स्वामी जी बना रहे हो थोड़ा पीछे खींचो एक बार ओ फोटो साफ नीचे तब आएगा मजा അതിന്റെ മൂലക്കിലേ അയ്യോ കണ്ടോ ഇവിടുന്നുള്ള കാഴ്ച കണ്ടില്ലേ ആഹാഹാഹാ അൽമോഴ പട്ടണം അതാ ദൂരെ ഇങ്ങനെ കാണുന്നു എന്താണ് രസം ഇവിടുന്നാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണുന്നതാണ് നമ്മൾ പോയ അമ്പലം അതാ അതിന്റെ മുകളില് ഇവിടുള്ള അമ്പലം ഇവിടെ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് രസമായിട്ടോ ഗംഭീരായി അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ കൊച്ചു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ